സിവിൽ സർവീസ് പരീക്ഷയിൽ 40th റാങ്ക് പൈനൂർ കൊക്കാനിശ്ശേരി സ്വദേശിനി പി പി അർച്ചനയ്ക്ക്. 2019 334th റാങ്ക് നേടിയ അർച്ചന റാങ്ക് മെച്ചപ്പെടുത്താൻ നടത്തിയ നിരന്തര ശ്രമത്തിന്റെ ഫലമായാണ് ഇത്തവണ വിജയം നേടിയത്. 2019 334th റാങ്ക് നേടി പോസ്റ്റൽ സർവീസിൽ ചേർന്ന അർച്ചന പിറ്റേ വർഷം 99th റാങ്കോടെ റവന്യൂ സർവീസിലെത്തി. ഒടുവിൽ ഇപ്പോൾ 6th ശ്രമത്തിൽ സിവിൽ സർവീസ് റാങ്ക് 40th ഉയർത്തിയിരിക്കുകയാണ്. ബംഗളൂരുവിൽ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടും റാങ്ക് മെച്ചപ്പെടുത്താൻ നടത്തിയ നിരന്തര ശ്രമത്തിന്റെ ഫലമായാണ് ഇത്തവണ ഈ വിജയം നേടിയത്. അർച്ചനയുടെ ഭർത്താവ് കൊല്ലം സ്വദേശി ഗൗതം രാജും സിവിൽ സർവീസ് റാങ്ക് ജേതാവാണ്. ഇപ്പോൾ IAS പരിശീലനത്തിനാണുള്ളത്. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന പരേതനായ KE ജീവൻ രാജിന്റെയും പിലാത്ര UP സ്കൂൾ റിട്ടയർഡ് അധ്യാപിക PP ഗീതയുടെയും മകളാണ് അർച്ചന. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒരു കാലത്ത് മാടായി വാടിക്കൽ പ്രദേശത്തെ ആയിരങ്ങൾക്ക് കുടിവെള്ളം നൽകിയ വാടിക്കലിലെ കുടിവെള്ള കിണർ നാശത്തിന്റെ വക്കിലാണ്. കിണർ പ്രദേശത്തെ മാലിന്യം തള്ളുന്ന കേന്ദ്രമായി ഇവിടെ മാറി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കൊടും ചൂടിൽ നാട് കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴാണ് മാടായി ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഈ ദയനീയ കാഴ്ച. ഒരു കാലത്ത് ആയിരങ്ങൾക്ക് കുടിവെള്ളം നൽകിയിരുന്നത് ഈ കിണറിൽ നിന്നായിരുന്നു. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഇവിടെ നിന്ന് കുടിവെള്ളം ലഭിച്ചിരുന്നു. ജപ്പാൻ കുടിവെള്ളം എത്തിയതോടെ കിണറ്റിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തി. ഇതോടെ കിണർ സംരക്ഷിക്കാൻ ആളില്ലാതായി. കിണറിൻ്റെ പടവുകളും ആൾമറയും തകർന്നു. രാപ്പകൽ ഭേദമില്ലാതെ ഇവിടെ ആളുകൾ മാലിന്യം തള്ളുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ടാങ്ക് ഇപ്പോൾ കൂടുതൽ മാലിന്യങ്ങൾ തള്ളുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളോളം മത്സ്യത്തൊഴിലാളി ഗ്രാമമായ വാടിക്കൽ പ്രദേശം BV റോഡ് മുതൽ വാടിക്കൽ പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളം എത്തിച്ചിരുന്ന ഈ ടാങ്കിൽ ഈ കിണറിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടാണ് കുടിവെള്ളം എത്തിച്ചിട്ടുള്ളത്. എന്നാൽ ജപ്പാൻ കുടിവെള്ളം പദ്ധതി വന്നതോടുകൂടി ഈ പദ്ധതി ഈ വാട്ടർ ടാങ്ക് നിലയ്ക്കുകയും അതിൻ്റെ ഒരു പുനരുദ്ധാരണം നടത്താതെ ഈ കിണർ ഇപ്പോൾ മാലിന്യങ്ങൾ ആയി നിറഞ്ഞിരിക്കുകയാണ്. കിണർ സംരക്ഷിക്കാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഒരു കാലത്ത് മാടായി വാടിക്കൽ പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകിയ ഈ കിണർ ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി കിണർ മാറിയിരിക്കുകയാണ്. ഈ കിണർ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട മാടായി ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മാടായി വാടിക്കലിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.